ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ അയ്യപ്പ സേവാ കേന്ദ്രം തൃപ്രയാർ ക്ഷേത്ര നടയിൽ വ്യാഴാഴ്ച വൈകിട്ട് തുറക്കും. 200-ലേറെ ശബരിമല തീർത്ഥാടകർക്ക് ഒരേ സമയം വിരിവയ്ക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഭക്ഷണം, വൈദ്യസഹായം, ആംബുലൻസ് സൗകര്യം എന്നിവ ലഭിക്കും. തീർത്ഥാടകർക്ക് കല, ആധ്യാത്മിക പരിപാടികൾ അവതരിപ്പിക്കാനുള്ള വേദിയും ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അയ്യപ്പ സേവാ കേന്ദ്രം ചെയർമാൻ മധു ശക്തിധര പണിക്കർ, ജനറൽ കൺവീനർ എൻ വി സേതുനാഥ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 60 ദിവസമാണ് സേവാ കേന്ദ്രം പ്രവർത്തിക്കുക. ശബരിമല ശുചീകരണത്തോടെയാണ് പ്രവർത്തനം അവസാനിപ്പിക്കുകയെന്നും സംഘാടകർ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 4 ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് കൊളുത്തുന്ന ദീപം, താലപ്പൊലിയുടെയും നാദസ്വരം, ചിന്തുപാട്ട്, വാദ്യഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ സേവാകാന്തരത്തിലേക്ക് എത്തിക്കും. ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ദീപം തെളിയിക്കും. സേവാകേന്ദ്രം സി സി മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തും. കാനാടി കുട്ടിച്ചാത്തൻ കാവ് മഠാധിപതി വിഷ്ണുഭാരതീയ സ്വാമിയിൽ നിന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എൻ ജ്യോതി ദ്രവ്യം ഏറ്റുവാങ്ങും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ, ശബരിമല അയ്യപ്പ സേവാ സമാജം ദക്ഷിണ ക്ഷേത്രീയ ജനറൽ സെക്രട്ടറി എം കെ അരവിന്ദാക്ഷൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ തുടങ്ങിയവർ പങ്കെടുക്കും. മുൻവർഷങ്ങളിൽ മണ്ഡല മകരവിളക്ക് സമയങ്ങളിൽ 300,000 ശബരിമല തീർത്ഥാടകർ സേവാകേന്ദ്രം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കോർഡിനേറ്റർ ദിനേശ് വെള്ളാഞ്ചേരി, കെ രഘുനാഥ്, സുരേഷ് നടുമുറി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വർഷത്തെ ശബരിമല അയ്യപ്പന്മാർക്കുള്ള സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അത് വൃശ്ചികം 1 മുതൽ മകരമാസം 1 വരെയുള്ള മകരമണ്ഡലങ്ങളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സേവനം നടത്തിവരാറ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 വർഷം കഠിനമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഈ വർഷം നമ്മൾ വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനിച്ചത്.